ലോക ചരിത്രം എടുത്തു നോക്കിയാൽ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്, പെണ്ണ് പിറന്നത് പെണ്ണാണെന്നറിഞ്ഞാൽ കുടിച്ചു മൂടുമായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ബോധ്യപ്പെടുത്തി, അവരാ ചെയ്യുന്നത് മോശം, അവരാ ചെയ്യുന്നത് മോശം. ഈ ഭാഷാപരമായി എടുത്താൽ തന്നെ അറബി ഭാഷയിലെ ഒരു പദമാണ് ഇതു. കാമോസ് അല്ലെങ്കിൽ സിഹാഹ്, ഈ ഡിക്ഷണറികളെല്ലാം എടുത്തു നോക്കിയാൽ, പഴയകാല പുരാതന ഡിക്ഷണറികളാണത്, ആ ഡിക്ഷണറികളെല്ലാം എടുത്തു നോക്കിയാൽ അതിലും കാണാം വഅദയ ഇതു എന്ന പദത്തിനർത്ഥം ജീവനോടെ കുട്ടികളെ കുഴിച്ചു മൂടി, പെൺകുട്ടികളെ കുഴിച്ചു മൂടി എന്നാണ് ആ പദത്തിനർത്ഥം. അങ്ങനെ ഒരു പദം രൂപപ്പെടാനുള്ള കാരണം ആ സന്ദർഭ സാഹചര്യങ്ങളിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് ഭാഷാ പ്രയോഗങ്ങളാവട്ടെ, ചരിത്ര രേഖകളാവട്ടെ, ബോധ്യപ്പെടുത്തുന്നുണ്ട് ഖുർആനിന്റെ ഈ പ്രയോഗം വളരെ വലിയ ചരിത്ര വസ്തുതയാണെന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ ഒരു വിഷയം പറഞ്ഞാൽ നമുക്കതൊരു ചരിത്ര രേഖയാണ്, നമുക്ക് അത് ഖുർആനിൽ പറഞ്ഞത് കൊണ്ടൊരു ചരിത്ര രേഖയാണ്. യുക്തിവാദിയാവട്ടെ, നിരീശ്വരവാദിയാവട്ടെ, ഭൗതികവാദിയാവട്ടെ, മറ്റു ചരിത്രങ്ങൾ എടുത്തുകൊണ്ട് ഖുർആനിൽ പറഞ്ഞതിനെ ചോദ്യം ചെയ്യുന്ന കേവല യുക്തിയുടെ ആളുകളുമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയുന്നു ചൈനയുടെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, അറബ് സമൂഹത്തിലെ ഹുസാ ഗോത്രം, മുലർ ഗോത്രം, പിന്നീട് ബനു തമീമ ഗോത്രത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അപമാനം കൊണ്ട്, ദുരഭിമാനം കൊണ്ട് പെൺകുട്ടികളെ കൊഴിച്ചു മൂടുന്ന ഒരു രീതിയുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ജാഹിലിയ സംസ്കാരങ്ങളിൽ നകന്നു ജീവിക്കാൻ, ഇസ്ലാമിന്റെ സംസ്കാരം ഉയർത്തിക്കാണിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധമായ ഇസ്ലാം സ്ത്രീക്ക് വളരെ നിലവാരം കൊടുത്തു, പെൺകുട്ടികൾക്ക് നിലവാരം കൊടുത്തു. പെൺകുട്ടികൾ മുഖേന സ്വർഗം നേടാൻ കഴിയും, മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും, മുത്തുനബിയുടെ കൂടെ ഇരിക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ച ഏക മതമാണ് വിശുദ്ധമായ ഇസ്ലാം. വൈദാ ബുഷിർ അഹദുഹും ബിൽ ഉൻസ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം അതബാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുഷിറ ബി അയുംസികുഹു അലാ ഹൂനിൻ അം യദസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. അറബ് സമൂഹത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഖൈസുബ്നു ആസിം എന്നൊരു വ്യക്തിയെ കാണാം. ഖൈസുബ്നു ആസിം പ്രസിദ്ധ ഗോത്രത്തിൽപ്പെട്ട മനുഷ്യനാണ്. ഖൈസുബ്നു ആസിം അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നി ഖദ് വറൈതു സമാനിയ ബനാതിൻ ഫിൽ ജാഹിലിയ, ഞാൻ എൻ്റെ ജാഹിലിയ കാലഘട്ടത്തിൽ സംസ്കാര ശൂന്യമായ ജീവിതകാലത്ത് എൻ്റെ 8 പെൺകുട്ടികളെ ജീവനോടുകൂടെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് തിരുദൂതരെ. അതുകൊണ്ട് എന്തുണ്ട് പ്രായച്ചിത്തം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം ഒരു വ്യക്തി വന്ന് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വേണ്ട പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുന്നുമുണ്ട്. ഖൈസ് ബിനു ആസിം എന്നാണ് ആ വ്യക്തിയുടെ പേര്, ചരിത്ര രേഖയുള്ളതാണ്. അതുപോലെ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, കരളലയിപ്പിക്കുന്ന വാക്കുകളാണ് ആ ചരിത്രത്തിലെ ഓരോ വാക്കുകളും. ചുരുക്കി പറയാം, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, മാ അജിദു ഹലാവത്തൽ ഇസ്ലാം മുൻദു അസ്ലംതു കാനലി ഫിൽ ജാഹിലിയത്തി ബിനതുൻ. ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽക്ക് ഇസ്ലാമിന്റെ മധുരം കിട്ടേണ്ട ഒരു രീതിയുണ്ട്, എനിക്ക് ഇന്നേ വരെ ഇസ്ലാമിന്റെ മധുരം കിട്ടിയിട്ടില്ല പ്രവാചകരെ. മാജിദു ഹലാവത്തുൽ ഇസ്ലാം മുൻദു അസ്ലംതു, ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽക്ക് ഇസ്ലാമിന്റെ മധുരം ലഭിക്കുന്നതിന് പകരം ഇസ്ലാമിന്റെ മധുരം ലഭിക്കാത്തൊരവസ്ഥയാണ് എനിക്കുള്ളത്. അതിന്റെ കാരണമായി എനിക്ക് തോന്നുന്നത് പക്ഷേ കാനത്തുലി ഫിൽ ജാഹിലിയത്തി ബിനതുൻ, എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പേ എനിക്കൊരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ആ കൊച്ചു പെൺകുട്ടിയെ നല്ല വസ്ത്രം ധരിപ്പിച്ച് മാറ്റിയൊരുക്കി അലങ്കൃതയാക്കി എൻ്റെ കൂടെ വിട്ടു തരൂ. ഭാര്യയോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുമോളെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, നല്ല മാലകളും ആഭരണങ്ങളും ധരിപ്പിച്ചു, അലങ്കൃതയാക്കി എൻ്റെ കൂടെ വിട്ടു. ഞാൻ ദൂരെയുള്ളൊരു ദിക്കിലേക്ക് കൊണ്ടുപോയി, ആരാരുമില്ലാത്ത വിജനമായ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോയി. എൻ്റെ മോളൊരു ഭാഗത്തിരുത്തി, മോള് നോക്കി നിൽക്കേ ഞാനൊരു കുഴി കുഴിക്കുന്നുണ്ട്,
മോള് നോക്കി നിൽക്കെ ഞാനൊരു കുഴി കുഴിക്കുന്നുണ്ട്, ആ കുഴിയിലേക്ക് ഞാൻ എൻ്റെ മോൾ എടുത്തു വെക്കുമ്പോൾ മോൾ എന്നോട് കണ്ണീരോടുകൂടെ ചോദിക്കുന്നുണ്ട്, ഖതൽതനിയാബി ബാപ്പെന്നെ കൊല്ലണല്ലേ, ബാപ്പെന്നെ കൊല്ലണല്ലേ എന്നെ മോള് പറഞ്ഞത് കേട്ടിട്ടും ഞാൻ അങ്ങനെ മണ്ണിലേക്കിട്ടു, അങ്ങനെ മണ്ണ് കുട്ടിയുടെ മുഖത്തേക്ക് വാരിയിടുകയും ചെയ്തു. ആ വാക്കിപ്പോഴും ഓർമ്മ വരികയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ശേഷവും എന്റെ മോള പറഞ്ഞ വാക്ക് ഖതൽതനിയാബി ബാപ്പെന്നെ കൊല്ലണല്ലേ, ബാപ്പെന്നെ കൊല്ലണല്ലേ എന്ന് മോള പറഞ്ഞ വാക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ശേഷവും ഞാനിങ്ങനെ കേൾക്കുകയാ, എന്റെ ചെകിട്ടത്ത് വന്നിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മധുരം കിട്ടുന്നില്ല, ഇസ്ലാമിന്റെ ഹലാവത്ത് മധുരം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു ബാപ്പ പറഞ്ഞ അനുഭവവും ചരിത്ര രേഖയിൽ കാണാം. ഇത് പറഞ്ഞത് പെൺകുട്ടികളെ കൊല്ലുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ്. എത്രത്തോളം ഒരു കവിയുടെ വാക്ക് തന്നെ ശ്രദ്ധേയമാണ്. ആൺകുട്ടികളിലൂടെ ഉണ്ടാകുന്ന കുട്ടികളാണ് നമ്മുടെ പേരക്കുട്ടികൾ. പെൺകുട്ടികളുടെ പേരക്കുട്ടികളോ അത് നമുക്ക് അവകാശപ്പെട്ടതല്ല, അന്യ കുടുംബത്തിൽ പിറന്നവർ എന്ന് പേരക്കുട്ടികളെ കൊണ്ട് അഭിമാനം പറയുമ്പോഴും ആൺകുട്ടികളെ കൊണ്ടാണ് അഭിമാനം പറയുന്നത് കാണുന്നത്, പെൺകുട്ടികളെ കൊണ്ടല്ല. അറബി കവിതകളിലെ വളരെ പ്രസിദ്ധമായ കവിതയിലൊരു വരിയാണിത്. ആൺകുട്ടികളിലൂടെ ഉണ്ടാകുന്ന കുട്ടികളാണ് നല്ല പേരമക്കൾ, പെൺകുട്ടികളിലൂടെ ഉണ്ടാകുന്ന പേരമക്കൾ നമുക്ക് അവകാശപ്പെട്ടതല്ല, അത് അന്യ കുടുംബത്തിൽപ്പെട്ടവർ. ഇങ്ങനെ പേരക്കുട്ടികൾ ഉണ്ടാകുന്നിടത്ത് പോലും ആണിലൂടെയാണോ പെണ്ണിലൂടെയാണോ ആൺമക്കളിലൂടെയാണോ പെൺമക്കളിലൂടെയാണോ ഉണ്ടാകുന്നത് എന്ന ഒരു നോട്ടം വരെ അവർക്കുണ്ടായിരുന്നു. അത്രമേൽ വിവേചനത്തിന്റെ കണ്ണ് പെണ്ണിലേക്ക് ചേർത്തുകൊണ്ടുണ്ടായിരുന്നു എന്നർത്ഥം. വിശുദ്ധമായ ഇസ്ലാം കടന്നു വന്നു. വൈദാ ബുഷിർ അഹദുഹും ബിൽ ഉൻസാ ظل وجهه مسودا وهو كظيم اتبارى من القوم من سوء ما بشر به ايمسكه على هون ام يدسه في التراب الا ساء ما يحكمون ആഭിവന്ദ്യ വചനത്തിലൂടെ ആ സംസ്കാരത്തിന്റെ ശൂന്യാവസ്ഥ മോശമായ തലം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇനി ഈ ആയത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു അഞ്ചെട്ട് ഹദീസുകൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതുകൂടി കേൾക്കുമ്പോൾ ഇസ്ലാം പെണ്ണിന് കൊടുത്ത, പെൺകുട്ടികൾക്ക് കൊടുത്ത, പെൺകുട്ടികളെ പരിപാലിച്ചാൽ അവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാനുള്ള നല്ല മനസ്സ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഇന്ന് വൈകല്യമുള്ള കുട്ടികളോട് വരെ രക്ഷിതാക്കൾക്ക് വെറുപ്പാണ്. കഴിഞ്ഞ ദിവസം ദൃശ്യശ്രാവ്യ വാർത്താവിനിമയ മാധ്യമങ്ങളിലടക്കം നമ്മൾ കണ്ടു കേട്ടു, ഒരു രക്ഷിതാവ് വൈകല്യമുള്ള മകനെ തീ മണ്ണെണ്ണയൊഴിച്ചോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചോ കരിക്കുകയുണ്ടായി. വൈകല്യമുള്ള മോനാണ്, വൈകല്യമുള്ള മോനെ പേറാനുള്ള ഒരു മനഃശക്തി പോലും ആധുനാധുനിക ലോകത്തെ രക്ഷിതാക്കൾക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ടാണല്ലോ സ്കാനിങ് റിപ്പോർട്ട് കുട്ടിക്ക് വൈകല്യമുണ്ടെന്നറിഞ്ഞാൽ അത് ഗർഭം അലസിപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു കൂട്ടം രക്ഷിതാക്കളെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിറ്റ്ലറുടെ ഏകാധിപത്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അയാൾ ഭരണാധികാരം ഏറ്റെടുത്തതിന്റെ ശേഷം ഏറ്റവും ആദ്യമായി ചെയ്ത കാര്യം വൈകല്യമുള്ള കുട്ടികളെയെല്ലാം കൊന്നൊടുക്കുകയായിരുന്നു. വൈകല്യമുള്ള കുട്ടികൾ ലോകത്തിന് സമൂഹത്തിന് ഭാരം എന്ന് കരുതി ആ കുട്ടികളെയെല്ലാം കൊന്നൊടുക്കി. ഇങ്ങനെ കുട്ടികളോട് വിവേചനത്തോടുകൂടി അഭിമുഖീകരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതോടൊപ്പം ഫെമിനിസം, ലിബറലിസം ഇത്യാദി ചിന്താശൂന്യ തലങ്ങൾ നല്ലോണം പ്രവർത്തിക്കുന്നുമുണ്ട്. ഇന്ന് പെണ്ണിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്ത്രീ ലംബടനാണ്, 11 ഭാര്യമാരെ
വരിക്കുകയും അവരെല്ലാം പീഡിപ്പിക്കുകയും ചെയ്ത സ്ത്രീ ലംബടനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ എന്ന ബാലികയെ പീഡിപ്പിച്ച പീഡകനാണ്. എന്നിങ്ങനെ തുടങ്ങി പെണ്ണിനോട് ക്രൂരമായി പെരുമാറിയ ഒരു വ്യക്തിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകക്രമത്തിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വഇദാ ബുശ്ര അഹദുഹും ബിൽ ഉൻസ, സൂറത്തുൻ നഹലിലെ 58-59 വചനങ്ങൾക്ക് സമകാലീന ലോകത്ത് നല്ല പ്രസക്തിയുണ്ട്. ചില ഹദീസുകൾ കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഹറമകും ഉഖൂഖൽ ഉമ്മഹാത് വവഅദൽ ബനാത് വമൻ അൻവഹാത് വകരിഹലകും ഖീല വഖാൽ വകസറത സുആൽ വഇളാഅത്തൽ മാൽ സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ഹറമകും, നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഉഖൂഖൽ ഉമ്മഹാത്തി, സ്വന്തം ഉമ്മമാരെ ചീത്ത വിളിക്കൽ, വവഅദൽ ബനാത്തി, പെൺമക്കളെ കുഴിച്ചു മൂടൽ, വമൻ അൻവഹാത്ത്, നിർബന്ധമുള്ള കാര്യങ്ങളെ സകാത്തിന് അല്ലെങ്കിൽ സമ്പന്നരായിരിക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട അവകാശത്തെ പിടിച്ചു വെക്കുന്നതിന് അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇന്നല്ലാഹ ഖദ് ഹറമകും ഉഖൂഖൽ ഉമ്മഹാത്ത് വവഅദൽ ബനാത്ത് വമൻ അൻവഹാത്ത്, മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് നിഷിദ്ധമാക്കി, പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നത്, ജീവനോടെയാവട്ടെ അല്ലാതെ ആവട്ടെ, ജീവൻ ചൈതന്യം വരുന്നതിന്റെ മുമ്പ് അലസിപ്പിക്കലാവട്ടെ, അല്ലാഹു തആല നിഷിദ്ധമാക്കി. വമൻ അൻവഹാത്ത്, നിർബന്ധമുള്ള കാര്യം ചെയ്യേണ്ടതായ കാര്യം ചെയ്യാതിരിക്കുന്നതിനെയും അല്ലാഹു തആല നിഷിദ്ധമാക്കി. വകരിഹലക്കും, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുത്തു. ഖീല വഖാൽ, കണ്ടതും കേട്ടതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെന്നും ഇവിടെന്നും കേട്ടത്, വാട്സപ്പിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന്, ട്വിറ്ററിൽ നിന്ന്, സോമയിൽ നിന്ന്, ആധികാരികമായ പ്രമാണത്തോടുകൂടെ അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ട കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി വെറുത്തിരിക്കുന്നു. അതോടൊപ്പം മറുപടി പ്രതീക്ഷിച്ചു കൊണ്ടല്ലാതെ വെറുതെ നിരന്തരം ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിനെയും അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി വെറുത്തിരിക്കുന്നു. വഇളാഅത്തൽ മാലി, കാര്യത്തിന് വേണ്ടിയല്ലാതെ, നന്മയ്ക്ക് വേണ്ടിയല്ലാതെ മുതല് വെറുതെ ചെലവഴിക്കലും അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി വെറുത്തിരിക്കുന്നു. പല കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ വഅദൽ ബനാത്ത്, പെൺകുട്ടികളെ കുഴിച്ചു മൂടുക എന്ന ഒന്നിനെ പറഞ്ഞ് പെണ്ണിനോടുള്ള പെണ്ണിന്റെ ആസ്തിക്യത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ വലിയ ബോധം ബോധ്യപ്പെടുത്തി. ഒരു ഹദീസിൽ അങ്ങനെ കാണാം, വേറൊരു ഹദീസിൽ ഓരോന്ന് മുത്തുനബി പറയുകയാണ്, പെൺമക്കളുള്ള ബാപ്പമാരോടുകൂടിയാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സഹോദരിമാരുടെ ഭാരം ഏറ്റെടുക്കേണ്ടി വന്ന സഹോദരന്മാരോടുകൂടിയാണ് പറയുന്നത്. പെൺ സമൂഹത്തെ പരിപാലിച്ചാൽ അത് ഭാര്യയാവട്ടെ, സഹോദരിയാവട്ടെ, പെൺകുട്ടിയാവട്ടെ, അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അവർക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വരച്ചു കാണിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, മൻ വുലിദ ലഹു ഉൻസ ഫലം യഇദ്ഹ വലം യുഹിൻഹ വലം യൂസിർ ദകറഹു അലൈഹ ഔജബഹുല്ലാഹു ബിഹൽ ജന്ന സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പറയുന്ന ഹദീസുകൾ ഓരോന്നും ഒന്നുകിൽ ബുഖാരിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ മുസ്ലിമിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഇബ്നു മാജയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ തിർമിദിയിൽ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹദീസുകൾ മനഃപാഠമാക്കാനും ഹദീസിന്റെ ആശയം ഉൾക്കൊള്ളാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ആയത്തിലേക്ക് ചേർത്ത് വെക്കണം ഇതല്ല, അപ്പോഴാണ് ഇസ്ലാമിന്റെ നിലവാരത്തിന്റെ കനം ബോധ്യപ്പെടുക. മൻ വുലിദത് ലഹൂൻസാ, ഒരു രക്ഷിതാവിന് പെൺകുട്ടി പിറന്നു. മൻ വുലിദത് ലഹൂൻസ, ഒരു രക്ഷിതാവിന് ഒരു പെൺകുട്ടി പിറന്നു. ഫലം യഇദ്ഹ, അതിനെ കൊന്നില്ല, അതിന്റെ ഗർഭം അലസിപ്പിച്ചില്ല. വലം യുഹിൻഹ, അതിനെ നിസാരപ്പെടുത്തിയില്ല. വലം യൂസിർ ദകറഹു അലൈഹ, പെണ്ണിനേക്കാൾ ആൺകുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തില്ല. എങ്കിൽ ഔജബഹുല്ലാഹു ബിഹൽ ജന്ന, ആ ഒരൊറ്റ പെൺകുട്ടി മുഖേന അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഉമ്മയെയും ആ ഉപ്പയെയും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. പെൺകുട്ടി മുഖേന സ്വർഗത്തിൽ കടക്കാമെന്ന് പറഞ്ഞ ഏക മതമാണ് വിശുദ്ധമായ ഇസ്ലാം. ഇതൊരു പെൺകുട്ടി പിറന്നാലുള്ള കാര്യമാണ്. വേറൊരു ഹദീസിൽ കാണാം, മനാല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാ യൗമൽ ഖിയാമ അന വഹുവ ഫിൽ ജന്ന,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ആല ജാരിയതൈനി, ഒരാൾക്ക് രണ്ട് പെൺകുട്ടികൾ പിറന്നു, ആ രണ്ട് പെൺകുട്ടികളുടെ ഉത്തരവാദിത്വം പരിപാലനം ഏറ്റെടുത്തു, അവർക്കൊരു പ്രായം എത്തുന്നത് വരെ, അവരെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് വരെ, അല്ലെങ്കിൽ അവർ മരിക്കുന്നത് വരെ, എന്തർത്ഥം കൊടുക്കാം, ഏതായിരുന്നാലും അവരുടെ അവർക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ, അല്ലെങ്കിൽ അവര് ജീവിതത്തിന്റെ അർത്ഥത്തിലേക്ക് എത്തുന്നത് വരെ രണ്ട് പെൺകുട്ടികൾ ആരെങ്കിലും പരിപാലിക്കുകയും അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്താൽ ഞാനും ആ രക്ഷിതാവും സ്വർഗത്തിൽ ഈ രണ്ട് വിരലുകൾ അടുത്ത് നിൽക്കുന്നത് പോലെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്നതാണ്. സ്വർഗത്തിലേക്ക് കടക്കുക മാത്രമല്ല, മുത്തനബിയുടെ കൂടെ കടക്കുക, അതിനും വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണല്ലോ സൗബാന റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീരിന്റെ കാരണം എന്തായിരുന്നു, എല്ലാ സദസ്സിലും മുന്നിൽ തന്നെ വന്നു നിൽക്കുന്ന സൗബാന റളിയല്ലാഹു അൻഹു ഒരു ദിവസം കണ്ണീരോടുകൂടെ നിൽക്കുന്നു, ഒരു ദിവസം കണ്ണീരോടുകൂടെ നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എല്ലാ ദിവസവും സുസ്മേരവതരനായി നിൽക്കുന്ന സൗബാനെ, ഇന്നെന്താണ് മുഖത്തൊരു ദുഃഖം, ഇന്നെന്താണ് മുഖത്തൊരു വ്യഥ എന്ന് സൗബാന റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ സൗബാന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തായിരുന്നു എന്നറിയോ, നമ്മളെല്ലാവരും മരിക്കും, എന്നാൽ അങ്ങ് എത്രയോ വലിയ പദവിയിലായിരിക്കും, ഞാനോ എവിടെയോ ആയിരിക്കും, അങ്ങയോടൊപ്പം നിൽക്കാൻ കഴിയോ, അങ്ങ് പ്രവാച ുടെ നേതാവായതുകൊണ്ട് അങ്ങ് ഏതോ ഒരു തലത്തിലായിരിക്കും, ഞാനോ സാധാരണക്കാരനായതുകൊണ്ട് വേറെ ഏതോ തലത്തിലായിരിക്കും. സ്വർഗത്തിൽ കടക്കുന്നതും മാത്രമല്ല അങ്ങയുടെ കൂടെ നിൽക്കാൻ കഴിയില്ലല്ലോ എന്നൊരു ദുഃഖമായിരുന്നു സൗബാന റളിയല്ലാഹു അൻഹു പങ്കുവെച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വാക്ക് കേട്ട് കരഞ്ഞുപോയി, ആ ഒരു വാക്ക് കേട്ട് കരഞ്ഞുപോയി. ഏതായിരുന്നാലും സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഒരു നിഅമത്താണ്, മുത്തുനബിയുടെ കൂടെ തന്നെ കടക്കാൻ കഴിയുന്നതും ഒരു നിഅമത്താണ്. അതുകൊണ്ടാണല്ലോ മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹു നബിദിനം ആഘോഷിച്ചാൽ കിട്ടുന്ന നേട്ടമായി പറഞ്ഞത് എന്താണ്, മൻ ഹയ്യഅ ലി അജലി ഖിറാഅത്തി മൗലിദിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഅമ വ ജമഅ ഇഖ്വാന വ ഔഖദ സിറാ ولبس جديدا وتبخر وتعطر تعظيما لمولد النبي صلى الله عليه وسلم حشره الله يوم القيامة مع الفرقة الأولى من النبيين وكان في أعلى عليين. മുത്തുനബിയുടെ ജന്മം ആഘോഷിച്ച് ഭക്ഷണം കൊടുക്കുകയും ആളുകൾ ഒരുമിച്ച് കൂട്ടുകയും സുഗന്ധം പൂശുകയും ബഹൂറു പുകയിപ്പിക്കുകയും പുതുവസ്ത്രം ധരിക്കുകയും ഷൈനിങ് ബൾബുകളെ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്താൽ പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു തആല അവസരം നൽകുന്നതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിക്കുന്ന പ്രയോഗം, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാ യൗമൽ ഖിയാമ അനവഹുവ വലമ്മാ സാബിഅഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് പെൺകുട്ടികളെ പരിപാലിച്ചാൽ ഞാനും ആ രക്ഷിതാവും ഈ രണ്ട് വിരലുകൾ അടുത്ത് നിൽക്കുന്നത് പോലെയാണ് സ്വർഗത്തിൽ കടക്കുന്നത്. സാദിഖുൽ മസ്ദുഖ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് പങ്കുവെക്കുന്നത്, രണ്ട് പെൺകുട്ടികളുടെ ഒരു ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് വന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരു ഈത്തപ്പഴം തരുമോ വല്ലതും തരുമോ എന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരൊറ്റ ഈത്തപ്പഴം മാത്രമായിരുന്നു, ഒരൊറ്റ ഈത്തപ്പഴമാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഈ ഉമ്മയോ രണ്ട് പെൺകുട്ടികളോടൊപ്പം എന്റെ വീട്ടിലേക്ക് വന്ന ഉമ്മ എന്തോ വേണ്ടിയിട്ടാണ് വന്നത്, കഴിക്കാനോ മറ്റോ എന്തോ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത്, പക്ഷേ കയ്യിൽ പണമില്ല, ഭക്ഷണങ്ങളില്ല, വിഭവങ്ങളില്ല, ആകെയുള്ളത് ഒരു ഈത്തപ്പഴം മാത്രം. ഞാൻ ആ മധുരമുള്ള ഈത്തപ്പഴം ആ ഉമ്മയുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. ഞാൻ ആ ഉമ്മ ചെയ്യുന്ന ചെയ്തികൾ ഓരോന്നും ഇങ്ങനെ ശ്രദ്ധിച്ചു. ആ ഉമ്മ ആ ഈത്തപ്പഴം എടുത്ത് രണ്ട് പകുതിയാക്കുന്നു, ആ ഈത്തപ്പഴം രണ്ടായി കഷ്ണിക്കുന്നു. എന്നിട്ട് ഒരു കഷ്ണം ഒരു പെൺകുട്ടിക്കും മറ്റേ കഷ്ണം മറ്റേ പെൺകുട്ടിക്കും കൊടുക്കുന്നു. ഉമ്മയൊന്നും കഴിക്കുന്നില്ല, ആ രണ്ട് പെൺകുട്ടികളെ തൃപ്തിപ്പെടുത്തുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടുകൂടെ നോക്കി നിന്നു. എന്നിട്ട് ആ ഉമ്മ പോവുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം വീട്ടിലേക്ക് വന്നതിന്റെ ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംഭവം പറഞ്ഞു. അല്ലയോ പ്രവാചകരെ, ഒരു ഉമ്മ രണ്ട് പെൺകുട്ടികളെയുമായി ഇങ്ങോട്ട് വന്നിരുന്നു. അവർക്ക് ഞാൻ ഒരു ഈത്തപ്പഴം കൊടുത്തു. ആ ഉമ്മ ഉമ്മ പോലും കഴിക്കാതെ രണ്ട് പെൺകുട്ടികൾക്ക് ഈത്തപ്പഴം പകുതിയാക്കി കൊടുത്തു. ആ പെൺകുട്ടികളെ സന്തോഷിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ അങ്ങനെ കണ്ടോ എങ്കിൽ മൻബുതുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിഷൈഇൻ കുന്ന ലഹു സിത്രം മിനന്നാർ സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും പെൺകുട്ടികൾ അല്ലാഹുവിന്റെ രക്ഷിതാവിന് കൊടുത്ത് അവരെ പരീക്ഷിച്ചാൽ അതൊരു പരീക്ഷണമാണ്. കാരണം ആൺകുട്ടികളെക്കാൾ അപ്പുറം ഉത്തരവാദിത്വത്തിന്റെ ഭാരമുള്ളത് പെൺകുട്ടികളെ പരിപാലിക്കുന്നിടത്താണ്. ജനിച്ചതു മുതൽക്ക് അവരൊരു വഴിയിലേക്ക് ആക്കുന്നത് വരെ എമ്പാടും ശ്രദ്ധിക്കാനുണ്ട് രക്ഷിതാക്കൾക്ക്. അതുകൊണ്ടാണ് മുത്തനബി ഇങ്ങനെ പ്രയോഗിച്ചത്, മനിബുതുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിഷൈഇൻ കുന്ന ലഹു സിത്രം മിനന്നാർ. ഈ പെൺകുട്ടികളെ കൊണ്ട് ഏതെങ്കിലും രക്ഷിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചാൽ, ഒരു പ്രയോഗമാണത്, അത്രയും ഭാരം ഏറ്റെടുക്കേണ്ടതുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടികളെ കൊടുത്താൽ അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. രണ്ട് പെൺകുട്ടികളുള്ള ഉമ്മയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞത്. ഒരു പെൺകുട്ടി പിറന്നാലും രണ്ട് പെൺകുട്ടി പിറന്നാലും ഒക്കെ കാര്യം ഗുണം വളരെ വലുതാണ്. വേറെ ഹദീസിൽ കാണാം, മൻ ആല ബനതൈനി മൻ ആല സലാസ ബനാതിൻ അബി ബനതൈനി ഔ സലാസ ഖവാതിൻ ഔ ഉഖ്തൈനി ഹത്ത യബിന്ന ഔ യമൂത അൻഹുന്ന ദഖൽതു അന വഹുവൽ ജന്ന വഹുവ ഫിൽ ജന്ന സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് പെൺകുട്ടികളെ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളെ, രണ്ട് സഹോദരിമാരെ അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരെ ആരെങ്കിലും പരിപാലിച്ചു, അവര് ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ, കല്യാണം കഴിപ്പിച്ച് പറഞ്ഞേക്കുന്നത് വരെ, അല്ലെങ്കിൽ തന്റെ മരണം വരെ തന്റെ മൂന്ന് സഹോദരിമാരെ തന്റെ മൂന്ന് പെൺകുട്ടികളെ പരിപാലിക്കേണ്ട കോലത്തിൽ പരിപാലിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണത്താൽ സ്വർഗം നൽകുന്നതാണ്, സ്വർഗം നൽകുന്നതാണ്. വേറെ ഹദീസിൽ കാണാം, മൻ കാന ലഹു സലാസു ബനാതിൻ ഫസബറ അലൈഹിന്ന വതഅമഹുന്ന വസഖാഹുന്ന വകസാഹുന്ന മിൻ ജിദതിഹി കുന്ന ലഹു ഹിജാബം മിനന്നാരി യൗമൽ ഖിയാമ. ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി. ആ മൂന്ന് പെൺകുട്ടികളുടെ പേരിൽ ഫസബറ അലൈഹിന്ന, ആ പെൺകുട്ടികളുടെ പേരിൽ നല്ലോണം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. വതഅമഹുന്ന അവർക്ക് നല്ലോണം ഭക്ഷണം കൊടുത്തു. വസഖാഹുന്ന അവർക്ക് നല്ലോണം വെള്ളം കൊടുത്തു. വകസാഹുന്ന മിൻ ജിദതിഹി സ്വന്തം അധ്വാനത്തിൽ നിന്ന് അവർക്ക് നല്ല വസ്ത്രം നൽകുകയും ചെയ്തു. കുന്ന ലഹു ഹിജാബം മിനന്നാരി യൗമൽ ഖിയാമ എങ്കിൽ അന്ത്യനാളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ കവചമാണ് ഇവൻ പരിപാലിച്ച മൂന്ന് പെൺകുട്ടികൾ. സാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. വേറൊരു ഹദീസിൽ കാണാം, മൻ കാന ലഹു സലാസു ബനാതിൻ യുഅദ്ദിബുഹുന്ന വയർഹമുഹുന്ന വയക്ഫുലുഹുന്ന വജബത് ലഹുൽ ജന്ന അൽബത്തത സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലവനും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി, അവർക്ക് നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നു, ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നു. വയർഹമുഹുന്ന അവരോട് കാരുണ്യത്തിൽ വർത്തിക്കുന്നു. വയക്ഫുലുഹുന്ന അവരെ ഏറ്റെടുക്കുന്നു. വജബത്ത് ലഹുൽ ജന്ന അൽബത്തത്ത തീർച്ചയായും അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, ഫൈൻ കാനത്ത് സ്നഥൈനി മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കിലാണല്ലേ പറഞ്ഞത്, രണ്ട് പെൺകുട്ടികളാണെങ്കിലോ? അതേ, രണ്ട് പെൺകുട്ടികളാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലോ? അതേ, ഒരു പെൺകുട്ടിയാണെങ്കിലും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമാനത്തോടുകൂടെ സ്ത്രീയെ പരിപാലിച്ചാൽ പെൺകുട്ടികളെ പരിപാലിച്ചാൽ രക്ഷിതാവിന് മാതാവിന് പിതാവിന് കിട്ടുന്ന വലിയ പദവികളെ കുറിച്ച് ഉണർത്തിയിട്ടുണ്ട്. അത്രയും വലിയ നിലവാരമാണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെണ്ണിന് ഇസ്ലാം നൽകിയത് എന്നർത്ഥം. ഇവിടെയാണ് LGBTQAI+ എന്ന ചെറിയ പുതിയ വാദവുമായി ക്യാമ്പസുകളിലും കലാലയങ്ങളിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും എല്ലാം ചിലരെങ്കിലും വിദ്യാർത്ഥികളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. LGBTQAI+ മനസ്സിന്റെ ചില ന്യൂനതകളെ ഒരു പ്രസ്ഥാനമായി അവതരിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്.
LGBTQAI+. മനസ്സിന് ഒരുപാട് വികല ചിന്തകളുണ്ട്. ആ വികല ചിന്തകളെയെല്ലാം ഒരു പ്രസ്ഥാനമായി രൂപീകരിക്കാൻ തുനിഞ്ഞാൽ ലോകത്ത് എത്രയോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും, എത്രയോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും. ഫെമിനിസം ചിന്തയുടെ ഒരു വൈകല്യമാണ്, ലിബറലിസം ചിന്തയുടെ ഒരു വൈകല്യമാണ്, പല ഇസങ്ങളും ചിന്തകളുടെ വൈകല്യങ്ങളാണ്. LGBTQAI+ അത് ഓരോന്നും ഓരോ ചിന്തകളാണ്, ചിന്തകളുടെ വൈകല്യങ്ങളാണ്. ആ ചിന്തകളുടെ വൈകല്യങ്ങളെ അഭിമാനത്തോടുകൂടെ വലിയ ബാനറുകളിലാക്കി, മുദ്രാവാക്യങ്ങളിലാക്കി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തു കൂടിയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. പറഞ്ഞതുകൊണ്ട് പറയട്ടെ, ചെറിയ മക്കൾക്ക് വരെ എന്നറിയാം LGBTQAI+ ലെസ്ബിയൻ, പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗികാനന്ദം. ജി ഗേ മെൻ, ആണും ആണും തമ്മിലുള്ള ലൈംഗികാനന്ദം. ബി ബൈസെക്ഷ്വാലിറ്റി, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഇരുവരോടും ലൈംഗിക താല്പര്യം തോന്നുന്ന ദുരവസ്ഥ. LGBT ട്രാൻസ്ജെൻഡർ, മനസ്സിന്റെ കേവലമായ വൈകല്യത്തോടെ ഇടപെടേണ്ടി വരുന്ന ചില ആളുകൾ. ക്യൂറിംഗ്, പാരമ്പര്യ സ്ത്രീ പുരുഷ പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ദുരവസ്ഥ. എന്തിനാണ് ഇപ്പൊ ഒരാൾ ആണായിട്ട് തന്നെ ജീവിക്കുന്നത്? എന്തിനാണ് ഒരാൾ പെണ്ണായിട്ട് തന്നെ ജീവിക്കുന്നത്? ആണിനെന്തുകൊണ്ട് പെണ്ണിന്റെ ഡ്രസ്സ് ധരിച്ചുകൂടാ, പെണ്ണിനെന്തുകൊണ്ട് ആണിന്റെ ഡ്രസ്സ് ധരിച്ചുകൂടാ? ഇങ്ങനെ പാരമ്പര്യ സ്ത്രീ പുരുഷ സംസ്കാരങ്ങളെ ചോദ്യം ചെയ്യുന്ന ദുരവസ്ഥ. ക്യൂറിംഗ് LGBTQA അസെക്ഷ്വൽ, ലൈംഗിക നിരാസക്ത, ഇന്റർസെക്സ്, ഇങ്ങനെ തുടങ്ങി ഇതെല്ലാം മനസ്സിന്റെ ചില വികാരങ്ങളാണ്, വൈകൃതങ്ങളാണ്, വൈകല്യങ്ങളാണ്. അതിനുവേണ്ടി ചില ബാനറുകൾ 1991-കളിലെ ബാനറുകൾ അമേരിക്കൻ കൺട്രീസിലെ പാശ്ചാത്യൻ രാജ്യങ്ങളിലെ ബാനറുകളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ചില പുസ്തകങ്ങൾ ഡെസ്മണ്ട് മോറിസിന്റെ പുസ്തകങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. അതായത് LGBTQAI+ അതിനുവേണ്ടി വാദിക്കുന്ന, അത് നേടിയെടുക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ സംസ്കാര ത്തിന്റെ സൗന്ദര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്, നിങ്ങൾക്കും ബാധ്യതയുണ്ട്. LGBTQAI+ എന്ന് പറഞ്ഞാൽ ഇതിവിടെ നിൽക്കുന്നില്ല, മനസ്സിന് വേറെയും താല്പര്യങ്ങളുണ്ട്, അതെല്ലാം നിറവേറ്റിത്തരണം, നിറവേറ്റിത്തരണം എന്നാണ് പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്ലസ്സിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊന്നും അറിയുന്നതല്ല നിലവിലുള്ള ലോകം. ആ പ്ലസ്സിലേക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന ഒന്നാണ് എക്സിബിഷനിലിസം. എക്സിബിഷനിലിസം എന്ന് പറഞ്ഞാൽ സ്വന്തം ലൈംഗികാവയവ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് ലൈംഗിക സുഖം കണ്ടെത്തുന്ന സംസ്കാര ശൂന്യത. മറ്റൊന്ന് ഫെറ്റിഷിസം, ജീവനില്ലാത്ത വസ്തുക്കളിൽ ലൈംഗിക സുഖം കണ്ടെത്തുന്ന ദുരവസ്ഥ. മറ്റൊന്ന് പെഡോഫീലിയ, ചെറിയ കുട്ടികളിൽ ലൈംഗികാനന്ദം കണ്ടെത്തുന്ന ദുരവസ്ഥ. നെക്രോഫീലിയ അഥവാ ശവത്തിൽ, ജീവനില്ലാത്ത ശവങ്ങളിൽ, മരിച്ചു കിടക്കുന്ന ശവത്തിൽ ലൈംഗിക സുഖം കണ്ടെത്തുന്ന ദുരവസ്ഥ. ബെസ്റ്റിലിറ്റി, മൃഗങ്ങളിൽ സുഖം കണ്ടെത്തുന്ന ദുരവസ്ഥ. വോയേഴിസം, വോയേഴിസം, ഒളിഞ്ഞിരുന്ന് ലൈംഗിക കാഴ്ചകൾ കാണുന്ന, ആരാന്റത് നോക്കുന്ന ദുരവസ്ഥ. സെക്ഷൽ സാഡിസം, നോവിച്ചുകൊണ്ട് ലൈംഗിക സുഖം കണ്ടെത്തുന്ന ദുരവസ്ഥ. സെക്ഷൽ മോക്കിസം, അതായത് സ്വന്തം ലൈംഗിക അവയവങ്ങളിൽ വേദനിപ്പിച്ചുകൊണ്ട് സുഖം കണ്ടെത്തുന്ന ദുരവസ്ഥ. ഇങ്ങനെ തുടങ്ങി ആ പ്ലസ്സിലേക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിനെല്ലാം ആ വൈകൃതങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ആ ഒരു ന്യൂനതകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ക്യാമ്പസുകൾ, കലാലയങ്ങൾ, വിദ്യാഭ്യാസ കലാലയങ്ങൾ, അതിനുവേണ്ടി 10,000 ആളുകൾ ഒരുമിച്ച് കൂടിയ ലിറ്റ്മസ് പോലെയുള്ള യുക്തിവാദികളുടെ ചർച്ചാ വേദികൾ, അതാണ് ഇപ്പോൾ ലോകത്തിന്റെ മൊത്തത്തിലുള്ള ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനസ്സിന്റെ വൈകൃതത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും കാക്കട്ടെ. മനുഷ്യന് പല മോഹങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ 185-ാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ മോഹങ്ങൾ വഴിമാറി സഞ്ചരിക്കുന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തിയിരുന്ന ഒരുപാട് ഹദീസുകളും കേൾപ്പിച്ചിരുന്നു. ഇന്നും ഒരു ഹദീസ് അതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഈ LGBTQAI+ തുടങ്ങിയ മനസ്സിന്റെ വൈകൃതങ്ങളെ താലോലിച്ചു കൊണ്ട് നടക്കുന്ന ആധുനിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു കാണിച്ചു തന്നൊരു ചിത്രം ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ പറയുക മാത്രമല്ല, ചിലപ്പോൾ വരച്ചു കാണിച്ചു കൊടുക്കും. നല്ല സൈക്കോളജിസ്റ്റ് ആണല്ലോ, മനഃശാസ്ത്രജ്ഞനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലാണോ ബോധ്യപ്പെടുക, ആ രൂപത്തിലെല്ലാം പറഞ്ഞു കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സീനത്തു ദുനിയാവാ ബഗജതുഗാ, മുഹമ്മദുൻ കാശിഫുൽ ഗുമ്മാതി
വല്ലോലമി മുഹമ്മദുൻ സയ്യിദുൻ തബത് മനാഖിബുഹു മുഹമ്മദുൻ സഹാഹു റഹ്മാനു മിൻ കരമി മൗലായ സല്ലി വസല്ലിം ദായിമൻ ആബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചിത്രം വരച്ചു കാണിച്ചു കൊടുക്കുന്നത് നോക്കൂ. ഖത്വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്വൻ മുറബ്ബഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചതുരം വരച്ചു. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്വൻ മുറബ്ബഅ, ഒരു ചതുരം വരച്ചു. വഖത്ത ഖത്തൻ ഫിൽ വസതി ഖാരിജ മിൻഹു, ആ ചതുരത്തിന്റെ നടുഭാഗത്ത് മധ്യഭാഗത്ത് ഒത്ത സെന്ററിൽ വേറൊരു വരയും വരച്ചു. ആ വര പക്ഷേ ഈ ചതുരത്തെക്കാളും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആകുന്ന രൂപത്തിലാണ് വരച്ചു. അങ്ങനെ ഒരു വര വരച്ചു. വഖത്ത ഖത്തൻ സിഗാറൻ ഇല ലദീ ഫിൽ വസതി മിൻ ജാനിബിഹി ലദീ ഫിൽ വസത്ത്, ആ നടുവിലുള്ള വരയുടെ രണ്ട് പാർശ്വങ്ങളിലും ആ ചതുരത്തിന്റെ ഉള്ളിൽ വരുന്ന രൂപത്തിൽ ഒരുപാട് കൊച്ചു കൊച്ചു വരകളും വരച്ചു. ആ നടുവിലുള്ള വരയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് കൊച്ചു 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 വരകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു, ഹാദൽ ഇൻസാൻ, ഈ കാണുന്ന നടുവിലുള്ള വര അത് മനുഷ്യനാണ്, ഈ കാണുന്ന നടുവിലുള്ള വര അത് മനുഷ്യനാണ്. ഈ കാണുന്ന ചതുരം, ഈ കാണുന്ന ചതുരം, ആ വര എന്ന വര മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുന്ന നടുവിലെ വര, അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള ഈ ചതുരം, അത് മനുഷ്യന്റെ ആയുസ്സാണ്, മനുഷ്യന്റെ ആയുസ്സാണ്. വഹാദല്ലദീ ഖാരിജുൻ അമലുഹു, ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വരയുടെ രണ്ട് തലപ്പുകൾ, അത് മനുഷ്യന്റെ മോഹങ്ങളാണ്, മനുഷ്യന്റെ മനസ്സിന്റെ വൈകല്യങ്ങളാണ്, ദുരാഗ്രഹങ്ങളാണ്, കേവലമായ അഭിലാഷങ്ങളാണ്, ചിന്തകളാണ്. വഹാദിഹിൽ ഖുത്തത്തു സിഗാറുൽ അഅറാദ്, ഈ നടുവിലുള്ള വരയുടെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന കൊച്ചു കൊച്ചു വരകൾ, അത് രോഗങ്ങൾ, അപകടങ്ങൾ, ആഫത്തുകൾ, മുസീബത്തുകൾ, വ്യഥകൾ, ടെൻഷനുകളാണ്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, ഫൈൻ അഖത്ത അഹു ഹാദാ നഹശഹു ഹാദാ വൈൻ അഖത്ത അഹു ഹാദാ നഹശഹു ഹാദാ, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും മറ്റൊരു അപകടം അവനെ കാത്തിരിക്കുന്നു, ഈ രോഗം മാറിയാലും മറ്റൊരു രോഗം അവനെ കാത്തിരിക്കുന്നു മരിപ്പിക്കാൻ, ഈ വ്യഥ വിട്ടാലും മറ്റൊരു വ്യഥ കാത്തിരിക്കുന്നു മരിപ്പിക്കാൻ, ഈ സങ്കടം വിട്ടാലും മറ്റൊരു സങ്കടം കാത്തിരിക്കുന്നു ഇവനെ മരിപ്പിക്കാൻ. ഇങ്ങനെ ഒരു ചിത്രം വരച്ച് മനുഷ്യന്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച്, കേവലമായ മോഹങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രം വരച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹുൽ ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തിന്റെ സംസ്കാരങ്ങൾ അലോണം പഠിച്ചെടുക്കാനും അന്വേഷിക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞാൻ തുടങ്ങിയതിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തിന്റെ നാക്കിലൂടെ സ്ത്രീയുടെ മഹത്വവും നിലവാരവും പഠിപ്പിച്ചു കൊടുത്തു. വേറെയും ഒരുപാട് ഹദീസുകൾ, ഖൈറുക്കും ഖൈറുക്കും ലിയഹ്ലിഹി വാന ഖൈറുക്കും ലിയഹ്ലി, ഒരു ഭർത്താവ് രക്ഷപ്പെടണോ പെണ്ണിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കണം. പെണ്ണിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് ഭർത്താവിന്റെ വിജയ പരാജയത്തിനുള്ള മാനദണ്ഡം. പെണ്ണിലേക്കാണ് വിജയത്തെ ചേർത്തി പറഞ്ഞത് എന്നർത്ഥം. ഖൈറുക്കും ഖൈറുക്കും ലിയഹ്ലിഹി വാന ഖൈറുക്കും ലിയഹ്ലി, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവമുള്ളവർ, ഏറ്റവും ഉന്നതമായ സ്വഭാവമുള്ളവർ, സ്വന്തം ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. ഞാൻ നിങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി ഭാര്യമാരോട് പെരുമാറിയ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിയാധാരമായി വെക്കുകയും ചെയ്തു. അവിടെ ഭർത്താവിന്റെ വിജയ പരാജയത്തിനുള്ള മാനദണ്ഡമായി പറഞ്ഞത് പെണ്ണായിരുന്നു, പെണ്ണിനോടുള്ള സ്വഭാവ പെരുമാറ്റമായിരുന്നു. മറ്റൊന്ന്, മനഹഖുന്നാസി ബിഹസ്നി സഹാബത്തി, ഒരാൾ വന്ന് ചോദിച്ചല്ലോ, ഒരാൾ വന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ജന സഞ്ചയത്തിനിടയിൽ, ജനസാമാന്യത്തിനിടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, ഉമ്മുക്ക ഥുമ്മ ഉമ്മുക്ക ഥുമ്മ ഉമ്മുക്ക ഥുമ്മ അബൂക, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്.
പിന്നെ നിന്റെ പിതാവിനോട് ഉമ്മ സഹിച്ച വേദനകൾക്ക്, ആ പെണ്ണ് സഹിച്ച ഗർഭത്തിന്റെ വേദനകൾക്ക് വലിയ പരിഗണന കൊടുത്ത് 3 തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ആ മഹത്വം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ അവസാനത്തെ ഹജ്ജ് ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് 4 പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. ദുൽഹിജ്ജ് 7-ന്റെ അന്ന്, 9-ന്റെ അന്ന്, 10-ന്റെ അന്ന്, അയ്യാമുത്തശ്രീഖ 12-ന്റെ അന്ന് 4 പ്രസിദ്ധമായ പ്രഭാഷണങ്ങൾ നടന്നു. ഓരോന്നും മാനുഷിക മൂല്യങ്ങളുടെ വലിയ മഹത്വം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. ആ പ്രഭാഷണങ്ങളിലുടനീളം 4 ദിവസത്തെ പ്രഭാഷണം എടുത്തു നോക്കിയാൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ഇത്തഖുല്ലാഹ ഫീ നിസാഇക്കും. നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ ഭയന്നോളൂ, സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ ഭയന്നോളൂ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. പെണ്ണിന്റെ പേരിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തഖ്വയുടെ പൂരണം പെണ്ണിനെ പരിപാലിക്കുമ്പോഴാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രഭാഷണങ്ങളിലുടനീളം പറഞ്ഞു. അതുകൊണ്ട് ഖുർആൻ വെറുതെ പറഞ്ഞിടുക മാത്രമല്ല, ആ പറഞ്ഞിട്ടതിന്റെ പ്രയോഗവൽക്കരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിതമായ ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുത്തു. വഇദാ ബുശ്ശിർ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദം വഹുവ കലീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി അയുംസികുഹു അലാ ഹൂൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാ മാ യഹ്കുമൂൻ അലാ സാ മാ യഹ്കുമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടികൾക്ക് നല്ലോണം ദീനു കൊടുക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തായിരുന്നു പ്രഭാഷണം. പോകുന്നത് പോയത് ട്രെയിനിലായിരുന്നു, തിരിച്ചു വന്നത് AC ബസ്സിലായിരുന്നു. നമ്മുടെ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും ദുരവസ്ഥ, ദൂരേക്ക് പഠിക്കാൻ വിടും പല രക്ഷിതാക്കളും മക്കളെ, ആ AC ബസ്സിലിരുന്ന് അല്ലെങ്കിൽ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിന്റെ 2 ഇടയിലിരുന്ന് ആ ഒരു ബാത്റൂമിന്റെ ഭാഗത്തിരുന്ന് മുസ്ലിം ആൺകുട്ടികളും പെൺകുട്ടികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ചെയ്യുന്ന പേക്കൂത്തുകൾ രക്ഷിതാക്കളെ ചിന്തിപ്പിക്കണം. രക്ഷിതാക്കൾ അവർ എഞ്ചിനീയർ കോളേജുകളിലേക്കാണ് പഠിക്കാൻ വിടുന്നത്. അവർ പഠിക്കും, അവിടെ പഠിപ്പിക്കും, ഉഷാറായി വരും എന്ന പ്രതീക്ഷയോടുകൂടെയാണ് വിടുന്നത്. ആ കമ്പാർട്ട്മെന്റിനെ വേശ്യാലയമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ AC ബസ്സിന്റെ പിൻസീറ്റുകളെ വേശ്യാലയമാക്കി മാറ്റുന്ന തൊട്ടും ഇരുമ്മിയും ചുംബിച്ചും കൂട്ടിപ്പിടിച്ചും കൈകാലുകൾ പിടിച്ചും ഇങ്ങനെ ശൃംഖരിച്ചുകൊണ്ടിരിക്കുന്ന കിന്നരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെയാണ് കാണേണ്ടി വന്നത് എന്നൊരു ദുഃഖം. ഈ ഒരു ആയത്തിനെ പ്രതിപാദിക്കുമ്പോൾ, ഹദീസുകൾ പ്രതിപാദിക്കുമ്പോൾ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ, ഞങ്ങൾക്കും മക്കൾക്കും നല്ല ബോധമണ്ഡല വികാസം പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല ബോധം, സ്വലാഹ്, ഫലാഹ്, നജാഹ് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഹമ്മദുൻ أشرف الأعراب والعجم محمد خير من يمشي على قدمي مولاي صلي وسلم إيمان أبدا على حبيبك خير الخلق كلهم محمد بسيط المعروف جميعه محمد صاحب الإحسان والكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم محمد تاج رسول الله قطيبة محمد
طيب الأخلاق والشيم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ارزقنا في عيشنا دنيانا وأخرانا وموتانا وفي جميع أمورنا وفي جميع شؤوننا مدد رسول الله وفضل رسول الله وشرف رسول الله وبركة رسول الله وحفظ رسول الله وحماية رسول الله صلى الله عليه وسلم ألف مرة صلى الله عليه وسلم ألف مرة صلى الله عليه وسلم ألف مرة. الله ഈ ഖുർആൻ ക്ലാസ് കബൂലാക്കണേ അല്ലാ. മരിച്ചു പിരിഞ്ഞവർക്ക് ഖബറുകളിൽ സന്തോഷം നൽകണേ റബ്ബേ. രോഗബാധിതർക്ക് ശമനം നൽകണേ അല്ലാ. ഷൈഖുന ഖമറുൽ ഉലമ ഉസ്താദവർക്ക് ആഫിത്ത് കൊടുക്കണേ റബ്ബേ. ഹിമ്മത്ത് നൽകണേ അല്ലാ. റാഹത്ത് സലാമത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ മൗലീദ് പ്രോഗ്രാമിലേക്ക് 1000, 2000, 1500 മാംസങ്ങളുമായി ഏറ്റെടുത്ത സഹോദരന്മാർ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് സ്വലാഹ് ഫലാഹ് നജാഹ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പെൺമക്കളെ ആൺമക്കളെ പൊന്നുപോലെ പരിപാലിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. നാളെ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. വഴിതെറ്റി പോകുന്നതിൽ നിന്ന് കാക്കണേ റഹ്മാനെ. വഴിതെറ്റി പോകുന്നതിൽ നിന്ന് കാക്കണേ റഹ്മാനെ. റബ്ബേ റഹ്മാനെ റഹീമേ സുബ്ഹാനെ. കടങ്ങളെല്ലാം വെട്ടിത്തരണേ അല്ലാ. ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിൽ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ആശ്വാസമുള്ള ജീവിതം നൽകണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ആഖിബത്താണ് ഞങ്ങളുടെ പേടി. അല്ലാഹുവേ സുഉൽ ആഖിബത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. ഖുബുഹുൽ ഖാതിമത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഹസനുൽ ഖാതിമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റഹംനാ വർഹം മൗതാന വർഹം വാലിദീന വജദാദന വജദ്ദാതിന വമൻ തഅല്ലഖു ബിനാ വമൻ തഅറഫു ബിനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റാഹിമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാത്ര പോകുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. ആ യാത്രക്കാരന് യാത്ര ഹലാലാക്കി കൊടുക്കട്ടെ, സഫലമാക്കി കൊടുക്കട്ടെ, ഖൈറായ മുറാദുകളെല്ലാം നിറവേറ്റി കൊടുക്കണേ റഹ്മാനേ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.